വെക്കാൻ മറന്നു പോയി. മാറി മാറി സൈഡിൽ നിന്നൊക്കെ മാറിണ്ട് വരും. ആ ഓ രണ്ട് ട്രാഫിക് പോലീസ് ആണല്ലോ. ഹലോ ഹലോ ഹായ് നമസ്കാരം. ആ ഒരു ബേബി ഉണ്ട്. ഞാൻ എപ്പോഴും എപ്പോഴും ഒരു ബോള് കളിക്കുന്നുണ്ട്. ആ ബോളെല്ലാം ബേബി ആ ബേബി എടുക്കും. ആണ്? ആരോട് ഈ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കുന്നത്? അമ്മയോട്. അമ്മയോടാണോ? എല്ലാവർക്കും. എല്ലാരോടും കൂടെ പറയാ അല്ലേ. ഓക്കെ, ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങള് പോകുന്നത് ഞങ്ങളുടെ വീട് ഒക്കെ ഇങ്ങനെ സെറ്റായി സെറ്റായി വരുന്നേ ഉള്ളു. അപ്പൊ ഞാൻ നിങ്ങളെ വീട് എല്ലാരും ചോദിക്കണ്ട വീട് കാണണം, ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് കാണണോന്ന് എല്ലാരും പറയുന്നുണ്ട്. ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ വീട്ടില് കുറച്ച് ചെടികൾ വെക്കാനായിട്ടുള്ള, നമ്മള് സൂപ്പർ നാച്ചുറൽ അല്ലേ, അപ്പൊ നമ്മള് കുറച്ച് ചെടികൾ വെക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ എനിക്ക് പട്ടി, അപ്പൊ എനിക്ക് ഇച്ചിരി വലിയ പ്ലാന്റ്സ് വീട്ടിൽ വെക്കാനായിട്ടുള്ള പ്ലാനിലാട്ടോ. അപ്പൊ വലിയ പ്ലാന്റ്സിന് പറ്റിയ ചട്ടികൾ വേണമല്ലോ. അപ്പൊ ഈ ചട്ടി എവിടെ നമുക്ക് എന്താ പറയാ ഒരു റീസണബിൾ റേറ്റില് കിട്ടുകന്ന് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഫെറോക്കോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടെന്ന്. ഞങ്ങളുടെ വീടില് നേരത്തെ പൊറ്റക്കുഴി വീടിന്റെ, നമ്മള് എറണാകുളത്തെ നേരത്തെ വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരുന്ന ടൈൽസ് ഒക്കെ ഫെറോക്കോണിന്റെ ആയിരുന്നു. നല്ല പ്രോഡക്റ്റ് ആണ് അവരുടെ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഫെറോക്കോണിന് ഇങ്ങനെ പുതിയതായിട്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഈ ജാളി വർക്ക്സും ഈ ജാളിയില് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കളം കളം കളമായിട്ടിട്ട് അതിന്റെ ഉള്ളില് ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതും കൂടാതെ നല്ല ഭംഗിയുള്ള ഇൻഡോർ ചട്ടികള്, നമ്മള് ഫൈബറിന്റെ ഒക്കെ ചട്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഡ്യൂറബിളും അല്ല, പൈസയും കൂടുതലാണ്. അപ്പൊ ഇത് പൈസയും കുറവാണ്, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തുകൊണ്ടും ലാഭകരമാണ്. അപ്പൊ ഒന്ന് പോയി കണ്ടേക്കാം, പോയി നോക്കാം നമുക്ക് പറ്റിയ ചട്ടി ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് വീട്ടില് വലിയ വലിയ കുറച്ച് വലിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്, സാധാരണ കുഞ്ഞു കുഞ്ഞു ചെറിയ പ്ലാന്റ്സ് അല്ലേ എല്ലാരും വെക്കുന്നത്. അപ്പം കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു, പക്ഷെ ഇനി ഒരു കുറച്ച് വലിയ പ്ലാന്റ്സും കൂടെ വെച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പൊ അതിന് പറ്റിയ ചട്ടി ഇവിടെ കിട്ടുമെന്നൊന്ന് പോയി നോക്കട്ടെ ആദ്യം. ഇത് ഇത് എന്താ മെറ്റീരിയൽ? എന്താ ഇത്? എന്റെ മകനാണ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞില്ലേ. ഇത് എന്താ മെറ്റീരിയൽ? ഇതില് ബേസിക്കലി ജി ആർ സി എന്നാ പറയുന്നത്, ജി എഫ് ആർ സി എന്നും പറയാം. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ് കോൺക്രീറ്റ്, അതാണ് മെറ്റീരിയൽ. കോൺക്രീറ്റ് ആണ് 90%. അതെ, അപ്പൊ നമ്മള് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന് പകരം ഈ ഫൈബർ ഗ്ലാസ് ഫൈബർ വെച്ചങ്ങോട്ട് റീഇൻഫോഴ്സ് ചെയ്യുക. അപ്പൊ ബേസിക്കലി നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഈ തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഫുള്ള് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റും. പൊട്ടൊന്നുമില്ല എന്നുവെച്ചാൽ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി വെച്ച് നോക്കി ഭയങ്കര ഡ്യൂറബിൾ ആണ്. പിന്നെ ഇപ്പൊ ഈ നമ്മള് ഈ ഫൈബറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി പോയിന്റി ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് കുത്തിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നു, അങ്ങനത്തെ ഇഷ്യൂസും ഉണ്ടാവത്തില്ല. അത് ഇഷ്ടപ്പെട്ടോ? ഇത് എവിടെ വെക്കാനാ? നമ്മുടെ പുറത്തോ? ഇത് അകത്ത് വെക്കുന്നതാ? ഇത് മറ്റേ ഫ്രണ്ടിൽ ഇടുന്നല്ലേ? സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഇടുന്നത്.
ബിൽഡിംഗിന്റെ ഫ്രണ്ടിൽ നോക്കുക, നമ്മളത് പറഞ്ഞു. മനസ്സിലായി. ഭംഗിയുണ്ട്. ഇതിൽ പെയിന്റ് അടിക്കുക ചെയ്യുന്നല്ലേ. ഇനി നമ്മള് കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ കൊടുക്കണം പെയിന്റ്. അത് പെയിന്റ് ബൂത്താണ്. 100 കൊല്ലത്തെ ഗ്യാരണ്ടി നമ്മള്, കാരണം അതിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ഉണ്ട്, റീഇൻഫോഴ്സ്ഡ്. അപ്പൊ അത് റീഇൻഫോഴ്സ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആവും. അപ്പോഴാണ് ഈ ചട്ടി കണ്ടല്ലോ എല്ലാ സ്ഥലത്തും പൊട്ടി പോകണത്. അതിന്റെ മിക്സ് അല്ല ഇതിന്റെ മിക്സ്. ഇത് ചെയ്യണത് ശരിക്കും ഫൈബറാണ്. വെറും ഫൈബർ അല്ല, എ ആർ ഫൈബർ, ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫൈബറാണ്. ആ ഫൈബർ ഫൈബറിലേക്കോ. അത് ഇഷ്ടപ്പെട്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. അതിന് പെയിന്റ് അടിക്കണം. മെട്രോയിലേക്കുള്ളതാണ്. ഈ മസ്റ്റേർഡ് യെല്ലോ ഒക്കെ നല്ല രസമാണ്. ഇതാണ് എ ആർ ഫൈബർ. ഇത് കോൺക്രീറ്റ് സിമെന്റിലേക്ക് ഇടുകയാണ്. ഓ അത് ശരി. ഇതാണ് ഇതിന്റെ സ്ട്രെങ്ത്. ഓക്കെ. നല്ല സ്മൂത്ത് ആണോ? ആ ചെടിയെ തട്ടല്ല തങ്ക. പൂള് പോലത്തെ അതിനകത്ത് താമരയൊക്കെ ഇട്ടാ നല്ലായിരിക്കും. മണ്ണ് നിറച്ചു കഴിഞ്ഞാൽ ക്രാക്ക് വരും. പക്ഷെ ആക്ച്വലി വെള്ളം നിറച്ചാൽ പോലും അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ ഫൈബർ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ലോക്കായി കിടന്നുണ്ട്. ഇത് മറ്റേ മറ്റേ ജാളി വർക്ക്. റൗണ്ട് റൗണ്ട് ആയിട്ട് ഫൈബറിന്റെ ചട്ടിയേക്കാളും വില കുറവാണ്. ഒരുപാട് ഫൈബറും പ്ലാസ്റ്റിക്കും എല്ലാരും ഇൻഡോർ വെക്കുന്ന ഫൈബറാണ്. പക്ഷെ നമ്മുടെ ശരിക്കും പ്ലാസ്റ്റിക് അത്ര ഇതല്ലല്ലോ. ഇതല്ല അപ്പൊ അതിന് വെച്ചിട്ട് വെക്കുമ്പോ ഇത് ഫ്രണ്ട്ലിയുമാണ്, പ്ലസ് എഫക്റ്റീവ് ആണ്. പിന്നെ ഇത് അതിന്റെ ലൈഫല്ല, ഇതിന്റെ ലൈഫ് ഉണ്ട്. പിന്നെ മറ്റേ സെറാമിക് ആയിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇത് എങ്ങനെ ഇട്ടാലും പൊട്ടിപ്പോകും. പൊട്ടത്തില്ല, ഒരിക്കലും പൊട്ടത്തില്ല. ആ കസേര വണ്ടാരിയിലുണ്ട്. ഏതൊക്കെ നമുക്ക് ചട്ടി എടുക്കണ്ടേ? കാണിച്ചാവാഴുകിയോ? അത് മഴവെള്ളം, അത് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് ഇതൊക്കെ കണ്ടു, ചട്ടികളൊക്കെ കണ്ടു. ഞങ്ങൾ അതിൽ കുറെ ചട്ടികളൊക്കെ സെലക്ട് ചെയ്തു. ബിസിബി പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളിപ്പോ കണ്ട ചട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ചെറിയ ചെറിയ പിങ്ക് കളർ ചട്ടിയില്ലേ, ആ ചട്ടി നമ്മൾക്ക് ചേരും. നമ്മളെ വീടിന് ചേരും അല്ലേ? അപ്പൊ ഞങ്ങള് കുറച്ച് ചട്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അവരൊരു ഓട്ടോയിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെലക്ട് ചെയ്ത ചട്ടികൾ നിങ്ങൾ കണ്ടില്ല അല്ലെ? അപ്പൊ അത് വരുമ്പോ കാണിച്ചു തരാം. ചട്ടികള് വീട്ടിലോട്ട് വരുന്ന എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പയ്യെ കാണിച്ചു തരാം ഏതൊക്കെ ചട്ടികളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന്. തങ്കവും ഗുലുസുവും അപ്പയും അമ്മയും എല്ലാരും കൂടി കൂടി സെലക്ട് ചെയ്ത ചട്ടികൾ ഏതൊക്കെയാന്ന് അവിടെ എത്തുമ്പം കാണിച്ചു തരാം കേട്ടോ.
കുറച്ച് നല്ല രസമുള്ള ചട്ടികൾ നോക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ഡിഫറെന്റ് ആയിട്ടൊരു ഐറ്റം കൂടെ വരുന്നുണ്ട്, അത് വന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും നാളെ കാണാം. ബൈ ബൈ. I love you.